അപ്പൊ ആദ്യം ഹായ് നമസ്കാരം. നമ്മൾ കൊറേ നാളുകൾ കൂടിയിട്ട് ഈ തമ്മി കാണുന്ന മലയാളികൾ ആദ്യം ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം സുഖമാണോ എന്നാണ്. ഭയങ്കര സുഖമാണ്, സന്തോഷത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ഇരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അത് കൊറേ പറയാനുണ്ട്. കൊറേ മാസങ്ങളുടെ വർഷങ്ങളുടെ വിശേഷങ്ങൾ. ഇപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലോട്ട് വന്നിട്ട് ഒരു കൊല്ലമായി. മലേഷ്യയിലാണ് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 19 ഇയേഴ്സ് ആയിട്ട് മലേഷ്യയിലാണ്. അപ്പം ഞാൻ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ മാതിരി എല്ലാ മാസവും ദൈവം അനുഗ്രഹിച്ചൊരു ഡാൻസ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷൂട്ടോ എന്തെങ്കിലുമൊക്കെ ദൈവം തന്ന് അനുഗ്രഹിക്കാറുണ്ട്. അപ്പൊ എല്ലാ മാസവും വന്ന് പ്രസന്റ് മാർക്ക് ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരു കൊല്ലമായി ഇപ്പം വന്നിട്ട്. അപ്പൊ വന്നപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും എല്ലാരും ഇപ്പൊ മാസ്ക് ഒക്കെ വെച്ച് നടക്കുന്നതുകൊണ്ട് ആരും മുഖവും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഐ റിയലി എൻജോയ്. കാരണം എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടും നമ്മുടെ രാജ്യവും നമ്മുടെ ആൾക്കാരും നമുക്ക് പരിചിതമായ മുഖങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് ഒന്നും കൂടി ഒരു എനർജറ്റിക് ഫീൽ തരും. മൂന്നാമത്തെ ചോദ്യം ഓൾറെഡി നമ്മൾ ഉത്തരം പറഞ്ഞു. എന്താണ് അല്ല എവിടെയാണെന്ന് ഐ തിങ്ക് ഒരുവിധപ്പെട്ട എല്ലാ മലയാളികൾക്കും അറിയാം. ചിലർ പക്ഷെ പറയും എബ്രോഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ചിലർ പറയും സിംഗപ്പൂരാണ്, ചിലർ US പറയും. ഞാനൊന്നും നിഷേധിക്കാറില്ല, കാരണം കേരളത്തിൽ. പക്ഷെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള പ്രവാസികളായിട്ടുള്ള എല്ലാ കലാകാരികൾ കലാകാരന്മാരെ വെച്ച് നോക്കുമ്പോ എനിക്ക് ഒട്ടനവധി പ്രാവശ്യം നാട്ടിൽ വരാനും പ്രോഗ്രാംസ് ചെയ്യാനും ഡാൻസർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, പിന്നെ മ്യൂസീഷ്യൻ ആയതുകൊണ്ട് അങ്ങനെയും ഒരു ഭാഗ്യമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബാക്കിയുള്ള കലാകാരന്മാരോട് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ പൊതുവെ എനിക്ക് വരാറില്ല. എന്താ കൊറേ നാളായാലോ കണ്ടിട്ടുള്ളത് വളരെ വളരെ അപൂർവമായിട്ടാണ് വരാറ്. അല്ലെങ്കിൽ അവിടെ കണ്ടു, ജഡ്ജ്മെന്റിൽ കണ്ടു, പ്രോഗ്രാം കണ്ടു, അങ്ങനെയൊക്കെയാണ് പൊതുവെ പറയാറുള്ളത്. ഉള്ളി തിങ് ആൾക്കാർ ചോദിക്കുന്ന എന്താണ് സിനിമയിൽ കാണാത്തത്, അതെന്താണ്, എങ്ങനെ നിങ്ങൾ മാറി നിൽക്കുന്നത്? അത് മാറി നിൽക്കുന്നൊന്നും അല്ല. ഞാന് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി സിനിമയിൽ അഭിനയിച്ചിരുന്ന സമയത്ത്, സജീവമായിട്ട് അഭിനയിച്ചിരുന്ന സമയത്ത് കുറച്ചും കൂടി ഫീമെയിൽ ഓറിയന്റഡ് ക്യാരക്ടേഴ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ വരുന്ന എല്ലാ സിനിമകളിലും നമുക്ക് നോക്കിയറിയാം ഒരു സീന് രണ്ട് സീൻ, അഫ്കോഴ്സ് അത് വളരെ റെലവെന്റ് സീൻസ് ആയിരിക്കും. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ വേണോ ചെയ്യണോ വേണ്ടയോ എന്നൊരു ഒരു ആശയക്കുഴപ്പം എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമ ഷൈൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് സീനേ ഉള്ളൂ, ഒരു ദിവസം മതിയോ ഷൂട്ടി എന്നൊക്കെ പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലേക്ക് നമ്മുടെ മനസ്സിനെ ആദ്യം ഒന്ന് മാറി. ഇപ്പം ആക്ഷൻ ഹീറോ ബിജു ചെയ്തപ്പോ എനിക്ക് തോന്നി ഐ ഷുഡ് കം ബാക്ക്. ആൻഡ് എന്ന് വെച്ചാൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇതിപ്പം ഗ്ലാമറും എന്താ പറയാ ഒരു പ്രശസ്തിയും ഒക്കെ മാറ്റി നിർത്തി നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും അഭിനയമാണെങ്കിലും എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, എന്റെ മനസ്സിനെ അത് എനർജറ്റിക് ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അത് ചെയ്യുമ്പോഴാണ് എനിക്കും ഒരു എന്താ പറയുക ഒരു ബാക്ക് ടു റുട്ടീനിലേക്കൊക്കെ നമ്മൾ വരുമല്ലേ. മറ്റേ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു റുട്ടീൻ ഉണ്ടാവില്ലോ, ഒരു കോളേജിൽ ഒരു റുട്ടീൻ ഉണ്ട്. അത് ശരിക്കും ഈ ഇങ്ങനെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒക്കെയാണ് എന്റെ ലൈഫിൽ വരുന്നത്. നമ്മൾ ഈ ആദ്യത്തെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന കാര്യം പറഞ്ഞു, പ്രിയദർശൻ സാറിന്റെ സിനിമ, ആ സിനിമയിൽ ലാലേട്ടൻ ഉള്ള സിനിമയാണ് തോന്നുന്നു, ഒന്നാനം കുന്നിൻമേൽ. ശങ്കരേട്ടനാണ് ഹീറോയായിട്ട്. അവിടെയും ലാലേട്ടന്റെ പ്രസൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളിപ്പം പവിത്രത്തിലെ റോളിന്റെ കാര്യം പറയുമ്പോഴും ഒരു ഒരു വലിയ ടേണിംഗ് പോയിന്റാണ്. ഇന്ന് മലയാളി ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഓർത്ത് വരുന്ന പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന, അപ്പൊ എനിക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയും വേഷങ്ങളുമാണ് എല്ലാവരും. ലാലേട്ടനോടൊപ്പം ഉള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാനം കുന്നിൽ ഓരടി കുന്നിൽ എന്ന സിനിമയിൽ ചേട്ടനായിട്ട് ഒരു സീനുമില്ല. പക്ഷെ ഞാനത് ചെയ്തത് ഞാൻ ശങ്കർ ചേട്ടന്റെ ഭയങ്കര ഫാനാണ്. ബേസിക്കലി ആക്ടർ എന്നുള്ളതിനേക്കാളും അദ്ദേഹത്തിന്റെ സ്വഭാവം, കാരണം എന്റെ അമ്മ ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് പല എബ്രോഡ് ഷോസിലൊക്കെ പോയിട്ടുണ്ട് ശങ്കരായിട്ട്. അപ്പൊ എപ്പോഴും പറയും ഭയങ്കര ഡൗൺ ടു ആർത്ത് ആയിട്ടുള്ള, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഡൗൺ ടു ആർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇങ്ങനെ ഒരു ഇത്രയും ജ്വലിച്ച് നിൽക്കുന്ന ഒരു ആക്ടർക്ക് ഇങ്ങനെ ഇങ്ങനെ ഡൗൺ ടു ആർത്ത് ആയിട്ട് ഇരിക്കാൻ പറ്റണതൊക്കെ ഭയങ്കര നല്ല, എപ്പോഴും ശങ്കരായിട്ടിനെ പറ്റി നല്ല ഇതുപോലെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ ഭയങ്കര ഫാനായിരുന്നു ശങ്കരായിട്ട്, ആയിരുന്നു നല്ലതാണ്, ഇപ്പോഴും മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ശങ്കരേട്ടന്റെ അനിയത്തി എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാൻ ഭയങ്കര അങ്ങനെ ചാടി ഇറങ്ങി. അങ്ങനെയാണ് ആ പടത്തില്, അതേമാതിരി ആ പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് നമ്മുടെ ഇപ്പോഴത്തെ സുബലക്ഷ്മി ആന്റി ഇല്ലേ, വലിയ ഇപ്പോഴത്തെ എന്താ പറയാ കർണാടക സിംഗറാണ് ആണ്ടി. അമ്മയ്ക്കൊക്കെ പണ്ട് ഡാൻസിന് പാടിക്കൊണ്ടിരുന്ന ആണ്ടി, അതായത് താര ചേച്ചി, താര കല്യാണിന്റെ അമ്മ ചേച്ചി. ആണ്ടിയാണ് ഇപ്പോഴത്തെ വലിയ എന്താ പറയാ ഓൾഡ് സിനാരിയോസിലൊക്കെ ഒരുപാട് ആക്ട്രസ് ആയിട്ടൊക്കെ തിളങ്ങി നിൽക്കുന്ന ആള്.
അപ്പൊ ആണ്ടിയുടെ ശിഷ്യ എന്ന നിലയിൽ ആ സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ മൈക്കിന്റെ മുമ്പിൽ, അതായത് ഇതേമാതിരി ഒരു മൈക്കിന്റെ മുമ്പിൽ ആദ്യമായിട്ട് പോയി നിൽക്കുകയാണ്, നന്നായിട്ട് പാടാൻ പറ്റണേന്ന് റെക്കോർഡിങ് നമ്മള് റെഡി സ്റ്റാർട്ട് എന്ന് പറയുമ്പോ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ അവിടെ നിന്ന് കൺസോളിലിരുന്ന് എല്ലാരും ഭയങ്കര ചിരിയായിരുന്നു, കൊച്ചുകുട്ടിയല്ലേ, ഭയങ്കര ചിരിയായിരുന്നു. അപ്പൊ ആ അങ്ങനെയാണ് ഞാൻ ശങ്കരായിട്ട് ആ സ്റ്റുഡിയോയിൽ വെച്ച്, അന്ന് ഇവിടെ തരങ്കിണി സ്റ്റുഡിയോയിൽ വെച്ചാണ് ശങ്കരായിട്ടിനെ ആദ്യമായിട്ട് കാണുന്നത്. ചേട്ടനിലേക്ക് വരുമ്പം ശരിക്കും കമലതളമാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് എന്നെ വിളിച്ച സിനിമ. മോനിഷയുടെ റോളിന് വേണ്ടിയിട്ടാണ് സിനിമയിലാണ് ആദ്യമായിട്ട് വിളിച്ചത്. ആയി തിങ്ക് പക്ഷെ എന്തുകൊണ്ടായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല എന്തുകൊണ്ടാണ് നടക്കാതെ പോയതെന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്കൊരു ശങ്ക ഉണ്ടായിരുന്നു ചേട്ടച്ചൻ, അത് ചേട്ടൻ്റെ ഹോം പ്രൊഡക്ഷൻ ആണല്ലോ, അപ്പൊ ഇനിയിപ്പോ ഞാൻ ചെല്ലുമ്പം വേറെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഈ ക്ലാസ് അതിനെ പറ്റി ചോദിച്ചേയില്ല. ഫസ്റ്റ് സീൻ എടുത്തത് ഇങ്ങനെ മുടിയിൽ എണ്ണ തേച്ച് തരുന്ന ആ ഒരു സീനാണ് ചേട്ടച്ചൻ്റെ കൂടെ ആദ്യമായിട്ട് എടുത്ത സീൻ. പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാൻ മീനാക്ഷി ആയിട്ട് അതിനകത്ത് നിങ്ങൾ പറയുന്ന പോലെയൊക്കെ തിളങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് ദ ക്രെഡിറ്റ് ഗോസ് ടു രാജീവേട്ടൻ, ഹാഫ് ദ ക്രെഡിറ്റ് ഗോസ് ടു ചേട്ടച്ചൻ. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും അറിയാതെ നിൽക്കുന്ന ഒരാളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കി എടുക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ പേടിച്ച് ഒരു ജൈജാന്റിക് ആക്ടറിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കാൻ പോകുന്നത്, ആ പേടി വരുത്താതിരിക്കാൻ അവർ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാരണം ഇത് മുമ്പിൽ നിൽക്കുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു ഐക്കോണിക് ഫിഗറാണ് എന്ന് വരുത്താതിരിക്കാൻ രണ്ടുപേരും, അതെനിക്ക് ഇപ്പൊ മനസ്സിലാവുന്ന അവരുടെ എക്സ്പീരിയൻസ് ആണ്. കാരണം എന്നെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. നമ്മുടെ ഒരു സെൽഫായിട്ട് ഇരുന്നാൽ മാത്രമേ അവരുദ്ദേശിക്കുന്ന സീനിലേക്ക് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് വേ അവർ രണ്ടുപേരുടെയും ഒരു സപ്പോർട്ട്. അപ്പൊ ഒരാളുടെ മാത്രമല്ല, നമ്മളിപ്പോ സന്തോഷമായിട്ട് ക്യാമറാമാൻ, ശരത്തായിട്ടുള്ള മ്യൂസിക്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് കേട്ടോ, ഇതെല്ലാവരും കൂടെ ഒരു കുറെ അദൃശ്യ കൈകൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അതെല്ലാം കൂടെ പിന്നെ ചേട്ടാ പൊതുവെ ഐ തിങ്ക് ഈസ് എ മാസ്റ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഒരു മാസ്റ്ററി ഉണ്ട്, ആർട്ടിസ്റ്റിനെ ജോവിയലായിട്ട് ബിഹേവ് ചെയ്യാനും ഒരു, കാരണം അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അവരിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ തന്നെയാണ് എന്നെ കൂടെ കളിയാക്കുമായിരുന്നു. എന്നുവെച്ചാൽ വേണുചേട്ടനൊക്കെ അമ്മയൊക്കെ നന്നായിട്ട് അറിയാം, വേണുചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ. അപ്പൊ മൃദംഗമൊക്കെ വായിച്ചിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പം വേണുചേട്ടനും എന്നെ കുട്ടിക്കാലം അതിലെ അറിയാം. അപ്പൊ ഇവർക്ക് എന്താ പറയുക, ഒരു എരയെ കിട്ടിയ നമ്മളതിൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരു എരയെ കിട്ടുമല്ലോ. അപ്പൊ ഇവര് രണ്ടുപേരും അവിടെ ഇരുന്ന് അവര് പറയണ വേറെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ എന്നെ കളിയാക്കണ മാതിരിയൊക്കെ ഒരുപാട് സീൻസില്, ഈവൻ ക്ലൈമാക്സ് സീൻസില് ഏറ്റവും എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ചേട്ടൻ്റെ ഒരു ബിഹേവിയർ ഉണ്ട് എൻഡ് ഓഫ് സീൻ. ഈവൻ എൻഡ് ഓഫ് ദാറ്റ് സീൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഫ്രെയിമില് ഞാനിങ്ങനെ നടന്നു വരുന്ന സ്ഥലത്ത് ഇങ്ങനെ പറയുന്നത്, അപ്പൊ എന്നെ ഇങ്ങനെ കളിയാക്കിയിട്ടാണ് എന്നെയാണ് പറയുന്നത്. അതിനകത്ത് പറയുന്ന ഡയലോഗ്സ് ഇല്ല, എന്നെ ആക്ഷൻസ് മാത്രമേ ഉള്ളൂ. എന്നെയാണ് കളിയാക്കുന്നത്, നിന്നെ ഞാൻ ശരിയാക്കും കേട്ടോ, അതൊക്കെയാണ് പറയുന്നത്. അപ്പോ ദാറ്റ് മെയിൻ മീൻ എനിക്ക് സിനിമയോടുള്ള ഒരു ഇഷ്ടം കൂടാൻ ചേട്ടച്ചന് ഒരു സ്ഥാനമുണ്ട് അതിനകത്ത് തീർച്ചയായിട്ടും. പിന്നെ എവിടെ വെച്ച് കാണുമ്പോഴും ഇപ്പൊ റീസെന്റ് അമ്മയുടെ ഒരു മീറ്റിങ്ങിന്, അമ്മയുടെ ഇനോഗ്രേഷൻ, എന്താ പറയുക, ബിൽഡിംഗ് ഇനോഗ്രേഷന് ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ നമ്മൾ 27 വർഷമായിട്ടോ നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു സന്തോഷം ഞങ്ങൾ ഇപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ഈ എല്ലാവരുടെ ചേട്ടച്ചൻ തന്നെയാണ് എല്ലാവരെയും ഞാൻ ഇൻഫാക്ട് ഇപ്പം നേരിട്ട് കണ്ടപ്പോഴും ചേട്ടനാണ് വിളിച്ചതും സംസാരിച്ചതും. എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ഇറ്റ്സ് മൈ എന്റെ മാത്രം ഒരു ഒരു സ്വത്തും അവകാശമാണെന്ന് തോന്നുന്നു. അയ്യോ ഇല്ല, എല്ലാവർക്കും വിളിക്കാം, പക്ഷെ എനിക്ക് കുറച്ചും കൂടി അവകാശം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചും കൂടി ബിക്കോസ് ആ സിനിമ ഉടനീളം ഞാൻ ലാൽ സാറിനോ ലാലേട്ടാന്നൊന്നും വിളിച്ചിട്ടേ ഇല്ല. നമ്മള് അഭിനയിക്കുന്ന സിനിമകളിലെ ഗാനങ്ങൾ അത് ഹിറ്റാവുമ്പോൾ തീർച്ചയായും അത് ആ ആർട്ടിസ്റ്റിന് കൂടി വലിയൊരു സഹായമാണ്. നമ്മള് എന്താ പറയുക, ഒരുപാട് പ്രോഗ്രാമുകളിൽ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, ഈ പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ നമ്മുടെ മുഖ ഓർമ്മ വരും. ഏറ്റവും പ്രിയപ്പെട്ട അഭിനയിച്ചിട്ടുള്ള ഗാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഏതാണ്? ഏറ്റവും ഹിറ്റ് എന്ന് പറയുന്നത് വെൻഡ ഡാനിയൽ എന്ന് പറഞ്ഞ സിനിമയിലെ ബാലുക്കരിയത്ത് സംവിധാനം ചെയ്ത് അതിലെ നീലക്കണ്ണ എന്ന പാട്ടാണ് ഏറ്റവും സൂപ്പർ മോസ്റ്റ് ഹിറ്റായിട്ട് എന്റെ പാട്ടായിട്ട്. പക്ഷെ പലരും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയുക, ഒരു പവിത്രത്തിന് ശേഷം
ഞാൻ എവിടെ പോയാലും അവര് പ്ലേ ചെയ്യുന്ന പാട്ട് ശ്രീരാഗമാണ്. ലക്കലി അപ്പൊ എഗൈൻ എവിടെ പോയാലും അവര് വിചാരിക്കുന്നത് എന്റെ പാട്ടാന്നാണ്. ഞാൻ ആ പാട്ടിൽ പോലും ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പവിത്രത്തിലെ ഒരു പാട്ടെന്ന് പറയുന്നത് അത്ര ഹിറ്റായിട്ട് വരാത്തൊരു പാട്ടാണ് എന്റെ പാട്ട്. ബാക്കി എല്ലാ പാട്ടും ഹിറ്റാണ്. അപ്പൊ എനിക്ക് ചിലപ്പോഴൊക്കെ ശരത്തായിട്ടിനടുത്ത് കുറച്ചൊരു തോന്നുന്നത് എന്റെ പാട്ട് മാത്രം. പക്ഷെ ആ പാട്ട് ശ്രീരാഗമോല് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ശ്രീവിദ്യാമ്മ പ്രഗ്നന്റ് ആയതിന്റെ വിഷ്വൽസ് ആണ്. അല്ല ഞാനില്ല. ഇല്ല പക്ഷേ ആ പാട്ട് അത് ക്രിയേറ്റ് ആവുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ എവിടെ പോയാലും ശ്രീരാഗമോ കാണിക്കും, പിന്നെ അതല്ലെങ്കിൽ നീലക്കണ്ട. ഇത് രണ്ടുമാണ് മാറി മാറി എപ്പോഴും. നീലക്കണ്ടാണ് എന്റെ വൺ ഓഫ് ദി സൂപ്പർ ഹിറ്റ്സ് എന്ന് പറയുന്ന സോങ്. സ്വന്തമല്ലാത്തൊരു പാട്ട് ചോദിച്ചാൽ അഭിനയിച്ചിട്ടൊന്നുമില്ല. അയ്യോ ഒരുപാട് പാട്ടോ. എന്നാലും ഏറ്റവും ഇപ്പൊ പെട്ടെന്ന് മനസ്സിലായിരുന്നു പുഴയോരത്തിൽ എന്റെ എവർ ഹിറ്റ് ഹെവർ എന്താ പറയാ ഒരു ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പാട്ട് മാത്രമല്ല ഞാൻ അതിനൊരു കാരണം കൂടെ ഉണ്ട്. നമ്മൾ ഈ സിൽക്സ്മിത എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ എപ്പോഴും കുറച്ചും കൂടെ സെക്ഷുവാലിറ്റിയും ഭയങ്കര ഒരു എന്താ പറയുക ഒരു മനസ്സിൽ അങ്ങനെയൊക്കെ ഒരു ഫീല് വരുന്നവര്. ഞാൻ അവരെ ഒരേ ഒരു തവണയും ഞാൻ കണ്ടിട്ടുള്ളൂ, അതും മദ്രാസ് എയർപോർട്ട് വെച്ചിട്ടാണ്. നമുക്ക് മനസ്സിലാവില്ല സിൽക്സ്മിത ആണെന്ന്. സച്ച് വെരി വെൽ ഡ്രസ്ഡ്, ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു ലേഡിയാണ്. അപ്പൊ എനിക്ക് അവരോട് ഭയങ്കര ആരാധന തോന്നിയ ഒരു വളരെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ക്യൂ നിൽക്കുമായിരുന്നു അവര് ഈ ടിക്കറ്റ് കൗണ്ടറിലെന്നുണ്ടോ അതോ എന്താ പറയാ ഇതിന് വേണ്ടിട്ടോ എന്തോ എടുക്കാൻ വേണ്ടിട്ടോ എന്തോ സം ഷീ വാസ് ഇൻ എ ക്യൂ. അന്നൊക്കെ അവര് കൊടിപുത്തി വാഴുന്ന സമയം അങ്ങനെ അവരില്ലാത്തൊരു സിനിമ ഉണ്ടായിരുന്നില്ല ആ കാലത്ത് പോലും. ഭയങ്കര എളിമ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് ഭയങ്കര ഒരു ആരാധന തന്നെയാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ ഒരു പ്രശസ്തിക്ക് മാത്രമല്ല, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് പ്രശസ്തി കൂടുന്നോറും പലരും ചിലപ്പോൾ പലതൊക്കെ മറന്നു പറഞ്ഞു. എനിക്ക് അവരെ അന്ന് കണ്ട് സംസാരിച്ച് പരിചയപ്പെട്ട് എന്നെ അവർക്ക് ഒട്ടും അറിയില്ല. ബിക്കോസ് ഞാൻ അന്നൊന്നും ഒന്നുമല്ല രണ്ട് സിനിമ ചെയ്ത സമയത്തായിരുന്നു. ആയി ഞാൻ വളരെ ചുരുക്കം പേരോടാണ് പോയി സംസാരിക്കാറ്. എനിക്ക് ഒരു കുറച്ചൊരു ഇൻഹിബിഷൻ അയ്യോ വേണോ വേണ്ടയോ എന്നൊക്കെ അവരിനി ജാഡ കാണിക്കോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ് സിൽക്സ്മിത, പിന്നെ ഒന്ന് ചിരഞ്ജീവി, പിന്നെ അജിത്. ഇവരോടൊക്കെ നമുക്ക് അവരുടെ ഒരു ഡൗൺ ടു എർത്ത്നെസ് നമ്മളെ വല്ലാണ്ട് ആകർഷിക്കും. എന്നുവെച്ചാൽ അവർ അവർ അവരെത്തിപ്പെടാത്ത സ്ഥലങ്ങളില്ല. ഇപ്പൊ ചിരഞ്ജീവി എന്ന് പറയുന്ന ഒരു ആക്ടർ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. അവര് നമ്മളെ പോലുള്ള ഒരു എളിയ കലാകാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ ആക്ടർ എന്നുള്ളവരി ഒരു ഡാൻസർ എന്ന രീതിയിൽ. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യണം. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ ക്ലാസ്സും ഡാൻസിന്റെ കാര്യവും ഒക്കെ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ പോലുള്ള ഒരാരും എന്റെ ഡാൻസ് ഇഷ്ടപ്പെടുന്നു പറഞ്ഞാണ് എന്റെ ഏറ്റവും വലിയ നമ്മള് ഈശ്വര നമ്മളെ. അപ്പൊ നമ്മളെ ഉയർത്താൻ നമുക്കറിയാം നമ്മളൊന്നും അല്ല എന്ന്. പക്ഷെ നമ്മളെ ഉയർത്താൻ അവര് കാണിക്കുന്ന ഒരു ഒരു സന്ദർഭമുണ്ട്. ഇതേമാതിരിയായിരുന്നു അജിത്ത് സംസാരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ മലയാളത്തിലൊരു ആക്ടറാണ്. അപ്പൊ സി ഓഫ് കോഴ്സ് ഈ വിന്ദുജ മേനൻ എന്ന് പറയുന്ന ഒരു പേരിന് ഒരു ഡിഫറൻസ് ഉണ്ട് കമ്പയർ ടു അതർ ആക്ടേഴ്സ്. ചിലപ്പോ കേട്ടിരിക്കാം ചിലപ്പോ കേട്ടാതിരിക്കാം. പക്ഷെ അയാൾ അദ്ദേഹം വന്ന് പറഞ്ഞു ഐ ഹാവ് ഹേർഡ് യുവർ നെയിം എന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞതായിരിക്കാം, എനിക്കത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും അത് ആ സമയത്ത് പറയുന്നതിനൊരു വ്യത്യാസമുണ്ട്. സോ ദാറ്റ് വേ എനിക്ക് ഈ ലൈഫില് എത്ര തന്നെ വലുതായാലും ഭൂമിയോളം ഇരിക്കുന്നത് വളരെ ഒരു അട്രാക്റ്റീവ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് വലിയ സെലിബ്രിറ്റീസിന്റെ കാര്യത്തില്. 93.5